അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് അടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ ചുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവില് നാട്ടില് തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എന്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവനല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ എന്ത് എന്നെ കാണുമ്പോ ഓടാത്, എന്നിട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നു? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങി പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി, നീ ഒറ്റയുള്ള ഒരു ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ? ഇതൊക്കെ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടെ നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. രണ്ടിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കിയെടുത്ത് നോക്കിയപ്പോ വലത്തേക്ക് ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി, ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചു? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ് ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലം മുളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഒന്ന് പോയടാ അവിടെ നിന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നെ പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെയും വരണ്ട ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗർ ഉള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യം നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങടെ ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നുണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ലേ കമ്പനി, ഞാന് ജോൺസൺ, നീ രാജപ്പൻ, സൈക്കിളുടെ കാരണം. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേരോട് ഷെയർ ഇട്ട് അടിക്കൂലേ. ആ അവരിപ്പൊ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫ് ആണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. അടുത്തത് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കോമഡി ഷോ ആണ്.
നമ്മളിപ്പോൾ ഡെയിലി എല്ലാ തിരക്കും മാറ്റിവെച്ച് കാണുന്ന ചില റിയാലിറ്റി ഷോകളിലെ ആ താരമാണ് ഇനി എത്തുന്നത്. പ്രിയ കലാസ്നേഹികളായ സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. കലയെ ആവോളം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മുന്നിൽ വളരെ ചെറിയ ഒരു പ്രോഗ്രാം നടത്തിയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമുക്കൊരിക്കലും മറ്റൊരാളുടെ മുഖം ഉണ്ടാക്കാൻ കഴിയില്ല, ഇത് പകലുപോലെ സത്യമാണ്. ഇവിടെ ഞാൻ ശ്രമിക്കുകയാണ്, ഈ ശ്രമത്തിനാണ് നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകേണ്ടത്. അത് നമ്മളിന്ന് ചാനലിൽ കാണുന്ന പോലെ 10-20 ക്യാമറ വെച്ച് വേക്കുന്നൊന്ന് ഫ്രണ്ട് നിന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ടൊന്ന് കൈയടിച്ച. താങ്ക് യു. ഇത് ലൈവ് ഷോ ആണ്, പറഞ്ഞുകൊണ്ട് കളിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് ലാലേട്ടനും മമ്മൂക്കയും, അല്ലേ? ആ ഇവിടെ ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തുകയാണ്. ലാലേട്ടനെ കാണിച്ചതിന് ശേഷം അങ്ങനെ തന്നെ മമ്മൂക്കയാകുകയാണ്. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനവും പ്രതീക്ഷയുണ്ട് ഏട്ടാ. പ്ലീസ് ഇത് അങ്ങനെ കാണരുത്. രണ്ടുപേരും മഹാന്മാരായ നടന്മാരാണ്, അല്ലേ? ഇതൊരു ശ്രമം മാത്രം. ഈ ഡ്രസ്സുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. മുഖത്ത് ചെറിയൊരു ഭാവം കിട്ടിക്കഴിഞ്ഞാൽ ഒരേ മുടിയിൽ തന്നെ ചെയ്യാണ്. ഭാര്യ ഒന്നും ചെയ്യൂല, അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആ കട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവിധ സ്നേഹവും പ്രതീക്ഷയുണ്ട്. ആ പഴയകാല മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. ചേട്ടാ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ലൈവ് ഷോ ആണ്, അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ക്ഷമ വേണം എനിക്ക്. അതുകൊണ്ടാണ് 80 കാലഘട്ടത്തിലേക്ക് മലയാള സിനിമയെ നയിച്ച ഒരുപാട് നല്ല നല്ല നടന്മാരുണ്ട്. ഇവിടെ പ്രശ്നം അത്, പ്ലീസ് ഒന്ന് കളിച്ചോട്ടെ. 80 കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ, ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ആ പെയിന്റ് നിർബന്ധമാണ്. ഈ പെയിന്റിൽ നിന്ന് കയറിയടേ കണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള പെയിന്റ്. ഇനി നമുക്ക് നോക്കാം. ഇനി മുടിയിലാണ്, ഈ മുടിക്കാൻ നിങ്ങൾ കയ്യടിക്കും. ഒരു കൃത്രിമവും ഇല്ല നേരിട്ട് ചെയ്യാണ് ആയിട്ടില്ലേ, എല്ലാം നേരിട്ടില്ലാ അമ്മോ. കാളക്കൊമ്പോലെ മുടി കാളക്കൊമ്പോലെ ആക്കി വെക്കുക. ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇതാ നോക്കാം. ആ ആരാത് പറയണ്ടേ, ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? ജോസ് പ്രകാശ്. ആ ചേട്ടനൊരു കൈയടികള്. ഇനിതാ വലിയ സങ്കല്പം ഒന്നും വേണ്ട, ഒരു വരയും വരയ്ക്കാതെ നിങ്ങളെ മുന്നിൽ നിന്ന് കണ്ണട വെച്ച് ഞാനൊരു ചിരി ഇങ്ങി ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ രൂപം ഉണ്ടോ നോക്കോളെ. റെഡീസ്, 1, 2, 3. ഇനി നമുക്ക് ഇയാളുടെ ഡാൻസ് ഉണ്ട് കാണാം. ആ പാട്ട്. ഇനി നമുക്ക് മലയാള സിനിമയിൽ ഒരിക്കലും മറക്കാത്ത മറ്റൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്ന എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന പഴയകാല വില്ലൻ. സുഹൃത്തുക്കളെ, ഇമ്മെല്ലാം എൻ്റെ മുടിയാ, ഒരു കൃത്രിമോ ഇല്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്നിട്ട് വേക്കെന്ന് വരുന്നൊന്നല്ല, കോലം കെട്ടുക, അലമ്പുണ്ടാക്കുക, നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പാവം ഞാൻ, അതെന്താ കണ്ടെങ്ങൾ ഇതാ, ഇതെങ്ങൾ ഇതാ
കൂപ്പക്കുച്ചില്ല പാവ ഞാൻ ഒന്ന് കയ്യടിച്ചങ്ങൾ എന്തിനായിരിക്കും ഇനി നമുക്കില്ലേ പഴയകാല എം എൻ നമ്പ്യാർ പുതിയ പാട്ടിനനുസരിച്ച് എം എൻ നമ്പ്യാർ ഒന്നടങ്ങട്ടെ ഇങ്ങൾ വലിയ ആളായണ്ട കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി കനലായി എരിഞ്ഞ ശബ്ദം മരിച്ചു പോയെങ്കിലും ഒരു തവണ ഇവിടെ വെച്ച് ഓർക്കാം. ആവേശത്തിൽ കെ പി എം മുർക്കാനോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഫസ്റ്റ് കെ പി എം മുർക്ക പറയൂ. ശേഖർ എനിക്കാരുമില്ല, ശേഖർ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അപ്പൊ ഇയാൾ പറയുന്നൊരു ഡയലോഗ് നോക്കാം. രാഘവ മിടുക്കൻ ആ ഒരു മകന് സുന്ദര ആ ഒരു ഭാര്യ എനക്കാരുണ്ടോ രാഘവ പറയൂ. എന്നുണ്ട് ഇഷ്ടം പോലെ പാട്ടിങ് പാട്ടിങ് കപ്പും കക്ക് ഇതിങ്ങക്ക്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ശങ്കർ ആ ചേട്ടൻ്റെ കയ്യിൽ കൂടെ. കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നായകൻ ആരാന്ന് ചോദിച്ചത് എന്നോട് പറയുക എൻ്റെ അച്ഛന്ന്. ഞാൻ നോക്കുമ്പോൾ 9 വയസ്സാള്ളൂ. ഓൻ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഓൻ്റെ പൊരയിലുള്ളോലെ സ്ഥിതി എന്താ? നമുക്ക് നോക്കാം പഴയകാല ശങ്കർ അല്ലേ. പണ്ട് ചെവി കാണാൻ പാടില്ല, മുടിക്കിങ്ങൾ കയ്യടിക്കാണ്, ഒരു കൃത്രിമവും ഇല്ല. നോക്കിയാ ആയിട്ടില്ല ഞാൻ ശങ്കർ എന്ന് പറയുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരെ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാര സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. വാതിലിൽ ആ വാതിലിൽ കാതോത്തു നീ നിന്നില്ലേ. ഈ ചിത്രത്തിലെ വില്ലൻ ആരാണ്? വില്ലൻ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വരില്ലേ ലൈവായിട്ട്, ഇല്ല നിങ്ങളിങ്ങനെ കാണില്ലല്ലോ, ലൈവായിട്ട് ചെയ്യാന്ന് പണ്ടത്തെ ലാലേട്ടൻ്റെ കോലം കാണില്ല നമുക്ക്. ഇപ്പം വിഗലും വെച്ച് വൈകിട്ട് എന്താ പരിപാടി എന്നെല്ലാം ചോദിച്ചു. പഴയ ലാലേട്ടൻ അല്ലേ, ഇവിടുത്തെ വലിയ ഇവിടെ ഉള്ള പ്രായമുള്ളവർക്കല്ലേ അതെന്താണെന്ന് ഒരു വിടങ്ങാറാക്കുന്നു. അതെന്തിനാട്ടാ നിങ്ങൾ ഞാൻ ലക്ഷങ്ങൾ ചേട്ടനൊരു കയ്യിൽ കൂടെ. പഴയ ലാലേട്ടെ പഴയ കാലത്തെ ലാലേട്ടൻ അല്ലേ, നമ്മളൊരിക്കലും മറക്കാത്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ പഴയകാല ലാലേട്ടെ കളിച്ചങ്ങനെ മുടിക്കിങ്ങൾ കയ്യടിക്കാൻ കേട്ടോ വാവാ അല്ലേ മുടി കണ്ടെങ്കിൽ. ഓക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ ലാലേട്ടൻ കളിച്ചാൽ അല്ലേ ഒരു വരയും വരയ്ക്കാണ്ട് ചെയ്യുന്നതാണ്. ഈ ചായ്വ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ മനമാകെ നിറഞ്ഞു.
മോഹൻലാലിനോടാകല്ലേ, മറ്റോ പിന്നെ ഒരു കുഴപ്പമില്ല, ഓനൊരു ഭാഗത്തിനിങ്ങനെ കേൾക്കാം, ഓനെ കൊണ്ടുവരും. പിന്നീടാണ് മലയാള സിനിമ മനസ്സിലാക്കിയത്, പാടി അഭിനയിച്ചാൽ മാത്രം പോരാ, ചിത്രങ്ങൾ വിജയിക്കാൻ ഡിസ്കോ ഡാൻസും കൂടെ വേണമെന്ന് മലയാള സിനിമ തിരിച്ചറിഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ കമലഹാസനാണ് ഡിസ്കോ ഡാൻസ് ചെയ്തിരുന്നെങ്കിലും മലയാള സിനിമയിലേക്ക് ഡിസ്കോ ഡാൻസുമായി കയറി വന്നൊരു നടനുണ്ട്, അതാണ് രവീന്ദ്രൻ എന്ന് പറയുന്ന നടൻ. മുപ്പര മുടി ലോറിപ്പുല്ലു പോലത്തെ മുടിയാണ്. പണ്ട് മുടി റിബൺ കൊണ്ടുള്ളൊരു കെട്ടു ഒറ്റമില്ല. പണ്ടത്തെ ഏറ്റവും നല്ല ആസ്വാദകരാണ് ഏറ്റവും നല്ല കലാകാരന്മാർ അല്ലേ. നമുക്ക് നോക്കാം പഴയകാല രവീന്ദ്രൻ്റെ. മൂപ്പരേ, വായിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ എളന്തേങ്ങൻ്റെ കൊപ്പര വലിയ ഇങ്ങനെ ഉണ്ടാകുക അല്ലേ. രവീന്ദ്രൻ്റെ ആ കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഓക്കെ, രവീന്ദ്രൻ്റെ ഡാൻസ്. ഓക്കെ, दम मगर तेरा साथ ना छोड़ेंगे. करले करलिंद करले इन्नोडन चिरिकु किलिए मानस किलिए वेरुदे निन्नु किणुंगारे. ഇനിയുണ്ട്, ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളോട് ചോദിക്കും അദ്ദേഹം എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്തിരുന്നോ, അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ പൃഥ്വിരാജിനെ പോലെ, കുഞ്ചാക്കോ ബോബനെ പോലെ, ജയസൂര്യയെ പോലെ പണ്ടത്തെ ഒരു ചോക്ലേറ്റ് നായകനുണ്ട് നമുക്ക്, ജോസ്. 600 മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിൻ്റെ ഏക നടനാണ് ജോസ്. ജോസ് മൈക്ക് വെച്ചാണോ മൈക്ക് ജോസ് വെച്ചാണോ പാടുന്നതിന് ഉത്തരമായി നമുക്കല്ലേ. പണ്ടത്തെ ജോസ് ആട്ടല്ലേ അല്ലേ, പണ്ടത്തെ ചോക്ലേറ്റ്. മുപ്പര മുടി ഒരു ഗോപുരം പോലത്തെ മുടിയാ, മുടിയല്ല മുപ്പര സ്റ്റൈലായിരുന്നു. പഠിത്തു എല്ലു വേണ്ട, ഒന്ന് അടങ്ങി കുത്തിരിഞ്ഞാൽ മതി. നോക്കുക അല്ലേ ജോസിൻ്റെ, ജോസേട്ടൻ്റെ ഈ ഷർട്ടിൻ്റെ ഒരു കയ്യേറ്റി ആയിരിക്കട്ടോ. അറുന്നൂറ് മീറ്റർ അകലെ മൈക്ക് പിടിച്ചു പാടുന്ന മലയാളത്തിന്റെ ചോക്ലേറ്റ് നായകൻ ജോസ്. ഇതൽമാനോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. ജയമോണ്ടേ അല്ലേ, മരിച്ചിട്ടും മരിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട ജയ അല്ലേ. ജയനെന്ന് കേൾക്കുമ്പോൾ മലയാ ആ എന്താ കേട്ടാ പാവാ ഞാൻ ആ എന്താ നിങ്ങളൊന്നും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ബേജാറായിപ്പോ. അതുകൊണ്ട് ഞാൻ അത്ര വലിയ കലാകാരൻ, നിങ്ങൾ ഒരുപാട് കലാകാരന്മാർക്കാൻ ഉണ്ടല്ലേ അല്ലേ. ഞാൻ നമ്മൾ ലേറ്റ് ജയൻമാണ്ട അല്ലേ, ആ ജയേട്ടനൊരു കയ്യടിക്ക് അല്ലേ ജയൻ. ഇത് ഞാൻ ഈ മുടി ഞാൻ ജയനാക്കി വരുമ്പോഴത്തേക്ക് നേരെ ഒരുപാട് പിടിക്കും, അതുകൊണ്ട് ഞാൻ ചെറിയൊരു വിഗ് വെക്കും കേട്ടോ.
എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട് മാം. ഇപ്പോഴത്തെ പൃഥ്വിരാജല്ലേ ഉണ്ട് കേട്ടോ മക്കളെ. അല്ലേ, നമ്മൾ നല്ല കാലഘട്ടത്തിലാണ് ജീവിച്ച്. യേശുദാസിൻ്റെ പാട്ടുകൾ, വയലാറിൻ്റെ വരികൾ, നല്ല നല്ല രാഷ്ട്രീയക്കാർ, മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെ നല്ല നല്ല നടന്മാരൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോഴത്തെ തലമുറകൾ ഈ സന്തോഷ് പാട്ടിനെ കണ്ട് മരിക്കാനാ യോഗം. അല്ലേ, അതിനടങ്ങാറാക്കി നോക്ക്. ആയിട്ടില്ല ജയൻ അല്ലേ, അങ്ങാടിയില്ല. അല്ലേ ജയൻ എന്ന് കേൾക്കുമ്പോൾ അങ്ങാടിയിലെ വേറെ പാറി വരുന്ന ജയൻ. ഏ ഓ, ഞാനൊന്നും കേൾക്കുന്നില്ല മോനെ, ഞാനൊന്നും കേൾക്കുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനം വീട്ടു പ്രതീക്ഷിക്കാതെ മലയാളിയിൽ ഒരിക്കലും മറക്കാത്ത ഗാനം ആയിട്ടില്ല. ഇനി അവിടുന്ന് 80 കാലഘട്ടം ഇവിടെ കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടം. ഏ ആ കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, അടിയിലുണ്ട്. ഓ നമ്മളെ താളവട്ട പഴയ ലാലേട്ടനെ കണ്ടു. താളവട്ടം എന്ന ചിത്രത്തിലൊരു ലാലേട്ടനുണ്ട്, തുള്ളി തുള്ളി കളിക്കുന്ന, അല്ലേ നല്ല രസമല്ലേ. അല്ലേ ആ ഡയലോഗ് ഓർമ്മയില്ല, നമ്മൾ തിക്കി തിരക്കി കണ്ട സിനിമ അതൊക്കെ. അല്ലേ ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ഒരു പാട്ടേക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ അല്ലേ, ആരെയല്ലോ ഒന്ന് കൈവെക്കാം, ദുബൈയിലുള്ളവരൊന്ന് കൈവെക്കാം. ഏ മുടി ഒറിജിനൽ തന്നെയാണ്, ഇങ്ങോട്ട് വന്ന് തപ്പിക്കോ, ഒരു കുഴപ്പമില്ല. മുടി ഒറിജിനലാണ്, നമ്മൾ ഉള്ള നേരിട്ട് പറയുക. ചിലർ സ്റ്റൈലാക്കി പറയും, ഒരു സ്റ്റൈലും ആക്കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. മറ്റു ഏ ഓ നമുക്ക് ലാലേട്ടൻ, പഴയ ലാലേട്ടൻ, തുള്ളി തുള്ളി കളിക്കുന്ന ആ മറച്ചലൊക്കെ ഉള്ള ആ ലാലേട്ടന് എല്ലാവരും ഒന്ന് കൈയടിച്ച, എല്ലാവരും ഒന്ന് കൈയടിച്ച്. മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്.
മിമിക്രി രംഗത്തും ടി വി രംഗത്തും അതേപോലെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള മൂന്ന് താരങ്ങളാണ്. Ladies and gentlemen, first of all, I welcome on stage Ramesh Pisharadi. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ 2012 സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് 2013 ജഗതീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എന്നും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം, 2013 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടൊപ്പമായതിൽ വളരെ സന്തോഷം. 2012 ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു, പക്ഷേ അവസാനിച്ചില്ല. വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. സംഭവ ബഹുലമായ ഒരു 2012 ഏറ്റവും വേഗത്തിൽ കടന്നുപോയത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം 2012 ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. 2011 ബ്ലസ്സി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികം ആരുമില്ലായിരുന്നെങ്കിലും 2012 ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ്, അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ 5 ലിറ്റർ പെട്രോൾ ഫ്രീ ആണ്. ഒരു 2015 ആകുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ 5 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെ ആയിരുന്നു. വരും വരില്ല, വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ, അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാമെല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഖാദറിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നു വളരെ സന്തോഷം. ഇങ്ങനെ 2012 നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. 2012 കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2012 ഏകദേശം 8 ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈ ബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന, ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ്, ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം ധർമ്മജൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. അല്ല, സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന്. നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ. എൻ്റെ സന്തോഷം അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ്. ഓ, പറയുന്ന കേട്ടാത്തൊന്നും. നാട്ടിൽ കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിൽ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു എന്ന്. ഇവിടെ വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിൽ എന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന മൂന്ന് ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ച് തീർക്കണം. വേദിയിൽ കോമഡിയുമായി ഇനിയും കാണാം എന്നോറപ്പോടെ ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ധർമ്മൻ 2 ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടുട്ടു എന്നൊരു ശബ്ദം കേട്ടു. ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ധർമ്മൻ ഭാര്യയോട് വിളിച്ചെഴുമ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞു.
അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു സ്കിറ്റാണ്, അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ, കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും എ ടി എമ്മിന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖമാണ്. ആ ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, വേറെ ഒന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ ഇന്ന് രാഖി രാമാനെ ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പഴയ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി, നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. ആയിരം പാ പിച്ചു പോരാ, ആയിരം പാ പിച്ചു പോരല്ല, ആയിരം പാടാൻ പറ്റില്ല, 2500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമുള്ള ഇതിൽ അവരല്ലേ പാഷാണം ഷാജി. പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ, ഞാൻ പറഞ്ഞ നീ തന്നെ കാണുമ്പോ ഓടാത്, എന്തോട്ട് എന്തോ ഓടാൻ, നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട്. നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ, നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് വന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ടെന്നാണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുവായിരുന്നു, വഴി തെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് പറഞ്ഞ അച്ഛനും കൂട്ടി ഓടിയടക്കി. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസ്സുഖം, നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങനെ തകർത്തേച്ചാൽ മതി, നീ ഒറ്റ ഇടപാടും ഇല്ല. നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനെ നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ അവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ചി, പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണാ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്ക. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ് മാൻഷിപ്പിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്ക് അറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കിന്റെ 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛനിരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചിട്ട്, ചാരു കസേര, ചാരു കസേരയുടെ കോലൂരി വെച്ചാ രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ച്. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞു? ഞാൻ പറയാം, ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാനേ, ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മള് കളിയാക്കി മെഴുകും. ആ നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പത് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ കേട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കേറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ പാലമൊളിഞ്ഞ് കിടക്കുന്നു. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടണ എക്കിള് വന്നോല ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വരണ്ടെന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ. ആ എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ല. അതാണ് ചൂര്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു? നീ നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ വന്നിട്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്ന നല്ല കമ്പനി. ഞാന്, ജോൺസൺ, നീ, രാജപ്പൻ. ആ ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? ആ അവരിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2x കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെക്കാട്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേര. ഓക്കെ. ഈ
ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണ എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി. ഈശ്വരാ, ദേ എത്തി, കാത്തോളണേ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണേ? എന്റെ ചക്കരമോൾ, ഈ രണ്ട് പേരിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ? മുടിഞ്ഞ സംശയം പറയടി. ജോഷി ഇവിടെ വരാറുണ്ടോ? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ, എടി ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു, ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഡേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം, എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? ബന്ധോ? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിച്ചു. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ. എന്തോ എന്നെ വിളിച്ചു ചോദിച്ചി? ഏ, ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയ? അപ്പൊ തൊടുന്നുണ്ട് പിടിക്കുന്നുണ്ട്, അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയലിൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തിലാ. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യം പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻ പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല. മനുഷ്യ, നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേയില്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്കേ. നിങ്ങൾ ഈ തല്ലുകൊടുത്ത മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടി മുട്ടമാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീ ആടാ. എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ? അല്ല, ഞാൻ, ഇതെന്റെ വീടാ, നിനക്കെന്താണ് ഇവിടെ കാര്യം? നിങ്ങൾ എങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ, നിന്നെ പാട്ട് പാടി ഓർക്കും ഈ വാനം പാടി. എന്റെ ഈ
ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ടാ ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ എന്നെ രക്ഷിക്കാൻ നിതിന്റെ കുഞ്ഞിന് വിളിപ്പിച്ചെങ്കിൽ എല്ലാത്തിലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിന് തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ്, സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയും, നമ്മൾ സ്റ്റൈലാക്കി പറയരുത്. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ എന്നെ സീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക, എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. അമ്മേ അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് മധുസാറി വെച്ചാ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യ, അമ്മേ എനിക്കുള്ള അസ്വല്ലത. അമ്മേ ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്ത. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്, സത്യമാശി കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ, അമ്മ എനിക്ക് വെള്ളം മറ്റോലൊക്കെ സ്റ്റൈലാക്ക, അതൊക്കെ അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം താമേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സി എം സാറിനൊരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയത്. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയൊക്കെ അറിയാം. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളുടെ അടുത്ത്. അന്തപ്പുരം എന്ന ചിത്രത്തിൽ ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു രംഗം എടുക്കോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയാൻ ഒരു ഡയലോണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ചെയ്തു നോക്കും. ഓക്കെ, കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്തോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ്
മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിക്കുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഇനി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടത്തി, ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല പൂനില. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിന്നൊരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ സുന്ദറയാ ഒരു ഭാര്യ എനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകെ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര പോലെയാ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്,
ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടൻ്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിൽ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ സംഗീതാനന്ദ സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്റെ മെഴുകില്ല ഇങ്ങനാ, എന്റെ മെഴുകില്ല. ഉണ്ണിയേട്ടാ എന്താ കേട്ടോ, വിനോദ് ഉണ്ണിയേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണിയേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണിയേട്ടാ എന്താ കേട്ടോ, ഉണ്ണിയേട്ടന്റെ വീടവിടാ, ഉണ്ണിയേട്ടന്റെ നാടവിടാ, ഉണ്ണിയേട്ടന്റെ വീടവിടാ. ആയിക്കോ അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാരാ, കുപ്പായക്കാരാ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, ഇങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരി മഞ്ഞലയോ ചില്ലപ്പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞു. യേ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മക്കൾ തേരാ സാത്ത് നാ ഛോഡെങ്കെ. കരളെ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയെ വെറുതേ നിന്നും കിണുങ്ങാതെ. ണു നീ മേരി മേരി തേരി പ്രേം കഹാനി ഹൈ മുഷ്കിൽ, ദോ ലഫ്സോ മേ ബയാ നാ ഹോ പായേ. ഇതൾ മാന്യ
നിലാവേമായുമോ കിനാവും നോവുമാണ്ട് കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ, എന്ത് മേഴ്സിയെ, ഞാൻ എന്റെ കൊന്ന് അവളെന്ത് തെറ്റിയതാണ്? എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ജയിന്ന് പറഞ്ഞ അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം ജയിന്ന് വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല, എന്റെ തിഥി തന്നെ ഉള്ളൂ, ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട്, അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്ത്. അച്ചോ, എനിക്കത് കുംഭസരിക്കണച്ചു. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടില്ല. കുഞ്ഞച്ചന്റെ ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ചനെ പ്രാർത്ഥനയിൽ എന്റെ കർത്താവേ, അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക. അച്ചോ, ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തെ ഒരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാ രക്ഷപ്പെടും. ഞാൻ ആര് കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി, അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ, ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മകൾ തേറ സാത്ത് നാ ഛോടെങ്കെ. കരളി കരളിന്റെ കരളി കിളിയേ മാനസ കിളിയേ വെറുതേ നിന്നും കിണുങ്ങാതെ. അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ.
ഗവൺമെന്റ്, നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാട് നോട്ടം തന്ന സ്വന്ത മുപ്പുസുവാടേ പൂത്തത് വറ 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 വീട്ടു.
എല്ലാവരുടെ നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതിങ്ങനെ കുട്ടികൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിൽ
പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംഭൂജനായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവൾക്ക് എന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ മതി. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകൾ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി ജൈനോരു ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടേച്ചി, പോട്ടെ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും ആണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണി. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചത് പോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ ശ്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.
നമസ്കാരം. ഇവിടെ പാട്ട് നടന്നു, ഡാൻസ് നടന്നു, ഇനി ഈ വേദിയിൽ ഒരു യുദ്ധമാണ്. രണ്ട് വാഗ്മികൾ തമ്മിലുള്ള മത്സരം, രണ്ട് പണ്ഡിതർ തമ്മിലുള്ള മത്സരം. ഇതൊരു വാക്പയറ്റാണ്. വാക്പയറ്റായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെവി കൂർപ്പിച്ച് വെക്കുക. വാക്പയറ്റിൽ അവരുടെ ആയുധം മൈക്കായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് മൈക്ക് ഓഫാക്കാതിരിക്കുക. മലയാള അക്ഷരങ്ങളുടെ ശരവർഷം കൊണ്ട് പേരെടുത്ത രണ്ട് അതിഗായന്മാർ, മകാരം മത്തച്ഛനും കകാരം കുഞ്ഞച്ചനും, രണ്ടുപേരെയും ഈ വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. മായിലുള്ള മഹാന്മാരെ, കാ കൊണ്ടുള്ള കയ്യടി കൊണ്ട് നമുക്ക് വരവേൽക്കാം. കയ്യടി. നമസ്കാരം. നമസ്കാരത്തിലുണ്ട് മനോഹരമായ ഒരു മാ. നമസ്കാരം എന്ന് പറഞ്ഞതിന്റെ ഒടുക്കത്തിൽ കിടപ്പുണ്ട് കാണാൻ കൊള്ളാവുന്ന ഒരു ക. അപ്പൊ തുടങ്ങി അല്ലേ ചേട്ടനെന്താ മഞ്ഞജുബ? മഞ്ഞജുബയിലാണല്ലോ മാ കിടക്കുന്നത്. കറുപ്പിൽ കായുള്ളോണ്ടായിരിക്കും കറുപ്പ് ഡ്രസ് അല്ലേ? ഏ കറുപ്പാവുമ്പോ കൊല്ലത്തിനൊരു കഴുകിയാ മതി, അതുകൊണ്ടാ. കുളിച്ചാലും മതി. കുളിക്കും ഞാൻ എന്തായാലും, കാരണം കുളി എന്ന് പറയുന്നതിനകത്തൊരു കായുണ്ടല്ലോ. കുളിക്കാണ്ടിരുന്ന ചേട്ടന് കൊള്ളും. എനിക്കറിയേണ്ടതല്ല ചേട്ടൻ എന്താണ് ഈ മാ എന്ന അക്ഷരം കൊണ്ട് സംസാരിക്കുന്നത്. 56 അക്ഷരങ്ങളിൽ ഏറ്റവും മഹത്തായ അക്ഷരമാണ് മലയാളികളായ മക്കളെ മാ. മാ എന്ന അക്ഷരത്തിന്റെ മഹാത്മത്തെ കുറിച്ചും മലയാളികളോട് മധുരമായി മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് അമ്മ ഉമ്മ അമ്മുമ്മ മായമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ, അങ്ങനെ മൊത്തത്തിലുണ്ട് മാ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ മായാണ്. മാറ് മാറാനല്ല, മാറ് മുതുക മസ്തിഷ്കം മുടി മൂക്ക മുട്ടു മനസ്സ് എല്ലാം തന്നെ മായാണ്. മായയുടെ മഹാത്മത്തെ കുറിച്ചും മൊഴിയുമ്പോൾ മനസ്സിൽ ആദ്യമായിട്ട് ഓടിയെത്തുന്നത് മണ്ണിലെ മൂലകങ്ങളെ മങ്ങിടാതെ കാത്തിടാനും മണ്ണൊലിപ്പ് തടയാനും മരങ്ങൾ വേണം. മരമില്ല നയാ പിന്നെ മഴയില്ലതായി മാറും. മഴയില്ല നയാ പിന്നെ മണ്ണിടെ മോശം. മരങ്ങളെ മുറിക്കുന്ന മരം കൊള്ളക്കാരെ കണ്ടാൽ മനുഷ്യത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തണം. മരങ്ങളിൽ ആളിക്ക വേണം, മരങ്ങൾ വളർത്തേണം. മരമഹോത്സവത്തെ നാം മറക്ക വേണമെന്നല്ല മാനിക്ക വേണം. മരമൂട്ടിലിരുന്ന് മനനം ചെയ്തപ്പോഴല്ലേ മനുഷ്യനും സിദ്ധാർത്ഥനും മഹാത്മാവായിട്ട് മാറിയത്. അപ്പൊ മണ്ണും മഴയും മനുഷ്യരും മഹാത്മാക്കളുമുള്ള മാപത് നോക്കൂ. എം എ എൻ മേൻ എന്ന് പറഞ്ഞ നമ്മൾ മനുഷ്യെന്ന് പറയുന്നു. അതേപോലെ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്നു എം എ എല്ലേ വയ്യേ എല്ലേ മലയാളം. ഇതേപോലെ എത്രയെത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായിലും മുഖാമുഖം മുട്ടുന്നത്. മാൻ മങ്കി മജീഷ്യൻ മിനിസ്റ്റർ മാങ്കോ മലയൻ മാനേജ് മന്ത് മന്ത്രം മൈൻഡ് മാർക്ക് മെഡിസിൻ ഇതിന്റെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മാ എന്ന അക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മുഴിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സമാധി. മനസ്സിലായി ചേട്ടൻ എന്താ കായ ഉപയോഗിക്കുന്നത്? കലാകേരളത്തിലെ കഴിവുള്ള കലാകാരന്മാരെ കൈയിൽ കൊണ്ട് കുളിരൂരിപ്പിക്കാൻ കൂടിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് എന്റെ കൂപ്പ്. കൊള്ളം കായ്ക്കാണ് കാരങ്ങൾ കട്ടി, കുട്ടികളുടെ ഇഷ്ടകളെ ക്രിക്കറ്റിൽ രണ്ട് കളിക്കറം വാങ്ങുന്ന കോഴിൽ ഒരു കാമ്പിളി കുമ്പിളെ കനക്കർ കപ്പലിൽ എല്ലാം കാകാരന്മാരല്ലേ. അമേരിക്കയിൽ ഒരു ക്ലിന്റൻ ഒരു ക്ലിന്റൻ കാമുകി മോണിക്കൽ മെസ്കിൽ രണ്ട് കാ. ലോകത്തിന് നിരക്കത്തിനും സ്കൂട്ടറും സൈക്കിളിനും കായുണ്ട്. കരയിൽ കാണുന്ന കല്ല് കട്ട കടൽക്കാറ്റെല്ലാം കായല്ലേ. കേട്ടല്ലേ, കൊള്ളാവുന്ന കാരണം കാ മാത്രമാണ്. കാകാരമാണ് കേരളത്തിന്റെ കരുത്തുള്ള ആകാരം. കരുത്തുമാരെ കീഴ്പ്പെടുന്ന നാല് കാര്യങ്ങളാണ് കാമം ക്രോധം കള്ളി കാമനി. കാലിൽ കായുണ്ട്. കവികൾ കേമൻ കാളിദാസൻ, കഥകൾ കേമൻ കഥകളി, അക്കന്നേ കേമനാര, കള്ളമാര് കേമന, കായകളും കൊച്ചുണ്ണി. ഇതൊരു കുരിശായം തോന്നുകൊണ്ടിൽ കുരിശി കിടന്ന് ക്രിസ്തുവിനുണ്ട് മറ്റൊരു കാ. ക്രിസ്തു കൃഷ്ണൻ കന്യമനയും കാസ കുർബാന്റെ കബർ കലർ കാശുരൂപം കൊന്ത. കാശു കുറഞ്ഞാലോ കടം കടം കയറി കരഞ്ഞും കൊണ്ട് പിടിക്കും. കള്ളാണെങ്കിലും കൊല്ലം കല്ലുവാതുകളിൽ നിന്ന് ഓടിച്ച കാര്യം അറിയും. എന്ന ഒരു കാര്യം പറയും ചേട്ടൻ, മൂന്ന് മതങ്ങളെ കുറിച്ച് പറയാമോ? മൂന്ന് മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ മുഖ്യമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത് മിശിഹ സ്ഥാപിച്ച് മാമോദീസ് മുഖ്യമതക്കാരാണ്. മിശിഹായ്ക്കാണ് ഏറ്റവും കൂടുതൽ മാപത് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോകാറുണ്ട്. മന്ത്രാക്ഷരമായി മായുമായി മഹാബന്ധമുള്ള മറ്റ് അനേക മഹാന്മാരുണ്ടെങ്കിലും മിശിഹായ്ക്കുള്ള മാബന്ധം മറ്റ് ആരേക്കാരും മറികടക്കും പറ്റിൽ മഹോന്നതകരവും മാതൃകാപരവും മഹത്തരവുമാണ്. ഇനി നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് പറയാം. മുസ്ലിങ്ങളുടെ മുന്നണി പടയാളിയായിട്ട് മുന്നേറുന്നാരാണ് ആയല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി കഴിഞ്ഞ മുത്തനബി, മൂസാ നബി, മുത്തറസൂല്, മൗലബി, മുല്ലാക്ക, മുക്രി, അങ്ങനെ പോകുന്നു. മകാര മനോഹരമായ മാക്കാരി, മാപ്പിള പാട്ടെഴുതിയ മൊയ്തി, മൗലബി മകാരക്കാരനാണ്. മകാര മനോഹരമായ മെക്കയും മദീനയും മായയുടെ മലർക്കാവിലും മുട്ടിട്ടിളിക്കുകയാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ മുഖ്യ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ മായാണ്. മലപ്പുറം, മഞ്ചേരി, മട്ടാഞ്ചേരി, മഞ്ചേശ്വരം, മാഹി, മൂവാറ്റുപുഴ. മാത്രമല്ല മുസ്ലിങ്ങളുടെ മതപ്രയോഗങ്ങൾ എല്ലാം തന്നെ മായാണ്. മണിയറ മണിമാര, മുഹബത്ത്, മുസീബത്ത്, മഹർ, മക്ക, മയ്യിൽ, മൊസ്ക്, മദ്രസ്, മജ്ലിസ്, മർക്കസ്, മഗ്രീബ്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മായ നക്ഷരമാണ് മഹത്തായ അക്ഷരം. മായ നക്ഷരമില്ലാതെ നമുക്ക് മുടിയാൻ കഴിയില്ലെന്നാണ് മക്കളെ മറ്റൊരു മഹത്തായ സത്യം. അപ്പൊ മായയെ കുറിച്ച് പറഞ്ഞു ചേട്ടൻ. കേരളത്തെ കുറിച്ച് പറയാം. കേരളം എന്ന് തുടങ്ങുന്ന തന്നെ കാര്യമാണ്. കന്യാകുമാരിക്കും കാസർഗോഡും എടുക്കാൻ കേരളം കൂനി കൂടി കൂട്ടിയുള്ളത്. കൂടാതെ കൂടുതലും കാങ്ങോടുള്ള ജില്ലകളാണ് കേരളത്തിൽ കഴിപ്പിച്ചാലും കൊല്ലം, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്. കാശ്മീരിന്റെ കണ്ണ് കണ്ണിന് കുളിർമ കേരളം കാണുവാനാണ്. കാറിൽ കാണുന്ന കൂട്ട് കയ്യാങ്കളിൽ കേരളത്തിൽ കാണാനേ ഇല്ല. കരക്കും കടലും ഇടയിൽ കേര വൃക്ഷങ്ങളുമായി കേരളം കൂടിക്കൊള്ളുന്നു. കേരളത്തിലെ കാടുകളിൽ കടുവ, കരടി, കഴുത, കലമാങ്ങ, കരു, കടന, കാട്ടുപോത്ത്, കുയില്, കുരുങ്ങൻ, കീരി, കുറുക്കൻ, കുതിര, കോഴി, കുട്ടുദേവം, കോബ്ര, കരിങ്കുരങ്ങ് എന്നീ കാട്ടു മൃഗങ്ങളുമുണ്ട്. അപ്പൊ കലാകാരനാണല്ലേ. കല എന്ന് പറയുന്നതിൽ കായുണ്ട്. കലയിൽ കൂടുതലും കായാണ്. കൂത്ത്, കൂടിയാട്ടം, കവടിയാട്ടം, കുർത്തിയോട്ടം, കുത്തിയോട്ടം, കടുവാളി, കോലുകളി, കോലന്തുള്ളൽ, കുമ്മാട്ടി, കഥകളി, ആയോധന കലകൾ മൂന്നും കായാണ്. കരാട്ടെ, കളരി, കുംഫു. കാല് പോക്കേണ്ട കാ കാണാം. ഛേ, കാണുന്നതും കാണാത്തതുമായ അവയവങ്ങളൊക്കെ കായാണ്. കൈ, കാല്, കണ്ണ്, കത്, കരൾ, കവിള്, കഴുത്ത്, കക്ഷം, കൺപീലി, കർണം, കുമ്പ, കിഡ്നി, കൂ പറയരുത്, കൂ അടി, കുടവയർ, കൃഷ്ണമണി. അടിക്കരുത്, വേണേ എന്നെ ഒരു കടി കടിച്ചോ. എന്താ കടി എന്ന് പറയുന്നതിനകത്തല്ലേ കാ കിടപ്പുള്ളൂ. അതാ ചേട്ടൻ മാ പ്രസിദ്ധീകരണങ്ങളെ കുറിച്ച് പറ. നാല് മായുള്ള മാമൻ മാപ്പിളയാണ്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്.
നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്, അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോവാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും, അതാണ് പ്രശ്നം. ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്, ഇത് മതി. അത് ശരിയാരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്ന്. പരിപാടിക്ക് വന്നതോ? മിമിക് ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ലോ, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ, ഞാൻ വരണ്ടേ? അല്ല ഞാനല്ല, ഞാൻ ഇന്ന ഞാനാക്കി, ഞാനല്ല, ഞാൻ ഇവിടുത്തെ ഞാനല്ല. എന്തോ പറയുന്നത്? ഞാനല്ല ഇവിടെ വരണ്ടേ, ഇന്ന മിമിക്രി ഇന്ന ഞാനാക്കി, എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു? ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഇയല്ല വരണ്ടേ? ഞാനല്ല, ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചോടത്ത് ഓൻ ഇവിടെ വരും. ഇവിടെ വരും, ഇവിടെ വരും. ഒരു പാട്ട് വെച്ചോടുക്കുമോ? ഒരു അടിപൊളി പാട്ട് വെച്ചോടുക്കും, എന്നാലും വരും. ഇവിടെ ചെങ്ങയ്യടാ കമ്പനിക്കാരാ. കരയോളം സ്നേഹം തമ്മിൽ പകർന്നിട്ട് കാതൽ നീ തന്നെ എന്നും ഉറച്ചിട്ട് അതിവേഗം ചേരൂ നീ എൻ ചാരത്ത്. നെഞ്ഞൊന്തി പോണ്ട. ആരാണ്? എന്റെ ഗുരു. അവേ ഗുരു ആണല്ലേ. പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ അഭിനയിച്ചത്. ഇവൻ പറഞ്ഞാൽ ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല, എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായല്, ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് കഴിഞ്ഞ അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അട ഞാൻ പറയടാ, അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റിയോ? എന്റെ പേരെന്തേനാടാ? ചെങ്ങായ നമ്മള് കൊരലും കൂറ്റല്ലേ എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയലേ? വോയിസിനാ പറയുന്നത്? വയസ്സായിട്ട് ഒരാളില്ലേ കഷണ്ടിയേറ്റ്? അല്ലോർജുന അല്ലടാ, മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ബന്ധെടുക്കുമ്പോ ഞാൻ പറയാ, മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ മുരളീന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാ, മുരളീന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം, തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. ഇവിടെ ഇന്ന് ഉയരത്തെ ഉയരത്തേക്ക് സമ്മതിക്കാതെ ഇന്ന് ഫീൽഡ് ഔട്ട് ആക്കലാക്കി. ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാതെ? ഇപ്പൊ നമ്മളെ പെരയില് മീൻ പൊരിച്ചേനെ മാമ്പ വരുമ്പോ നമ്മളെ പെരലേ പാങ്ങി വരുന്ന. രണ്ടൈത പൊരിച്ചൊക്കെ മിണീക്കാൻ പെരല് ഇന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞള്ള കച്ചവട്ട കള്ളനാണ് പേ. ആ എന്നിട്ട് ഇപ്പൊ 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 വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലുള്ളു ഞാൻ നിലത്താണ് കിടക്കാത്ത പറയോ. അല്ല ഗുരു, പിന്നെ
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആയ ജയൻ ജയൻ അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിതമാരി തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിങ്ങൾക്ക് വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നേ സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുഴുവാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക, എന്നെ ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ മുട്ടു മറിക്കുന്ന കുട്ടികളുണ്ട്, എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാൻ അങ്ങോട്ട് ബിന്ദു പഠിക്കാം. റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ, അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. ഒരു കമ്മിറ്റ് ശ്രീ ജനാർദ്ദന. വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏട്ടപ്പെട്ട കർത്താവ്, ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്.
പാഷാണം ഷാജി ആൻഡ് ടീം ഓൺ സ്റ്റേജ്. നവോദയ ഷാജു എന്നറിയപ്പെടുന്ന പാഷാണം ഷാജിയും സംഘവും ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരികയാണ് നിങ്ങളെ കുടുകുടാ ചിരിപ്പിക്കാൻ. പരസ്പര ധാരണയാണ് ഏതൊരു കുടുംബത്തിന്റെയും അടിത്തറ. എന്നാൽ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ സംശയരോഗിയായാലോ? ഇതാ ഇവിടെ. എന്ത് കാര്യത്തിനും ഭാര്യയെ സംശയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈശ്വരാ, ഈ ഭൂമിയിൽ ഒരു പെണ്ണും എന്നെ പോലെ ഇത്ര സൗന്ദര്യത്തോടെ ജനിക്കരുത്. മിസ്സായിരുന്ന സമയത്ത് എന്നെ മിസ്സിസ് ആക്കാൻ എത്രയെണ്ണം എന്റെ പുറകെ നടന്നു. സൗന്ദര്യം ആർക്കും ഇത്ര ഓവറായിട്ട് കൊടുക്കരുതേ ഭഗവാനെ. എന്നിട്ട് ഇത്ര സൗന്ദര്യമുള്ള എനിക്ക് കിട്ടിയതാ? ഒരു തരി സൗന്ദര്യം ഇല്ലാത്ത സംശയരോഗ്യമായ ഒരു കോന്തം ഭർത്താവിനെ. ഭഗവാനെ, മരിക്കുന്നതിന് മുന്നേ ഒരു ദിവസമെങ്കിലും ഈ പതിവ്രതയായ ഭാര്യക്ക് മനസമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഭാഗ്യം തരണേ. രാജി, രാജി. ഈശ്വരാ, ദേ എത്തി. കാത്തോളണ എന്നെ. രാജിമോളെ, വാതില് തുറക്ക്. പതിവില്ലാതെ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. വാതില് തുറന്നിട്ടിരിക്കുക ചേട്ടാ, കേറി പോരെ. അയ്യോ, കയ്യെന്താ ഇങ്ങനെ പിടിച്ചേക്കണ? എന്റെ ചക്കരമോൾ, ഈ രണ്ടു പേരിൽ ഏതെങ്കിലും തൊട്ടെ. എന്തിനാ ചേട്ടാ? എന്റെ പൊന്നൊന്ന് തൊട്. എന്റെ ചേട്ടന്റെ ആഗ്രഹമല്ലേ? ദേ തൊട്ടു. ജോഷി, അപ്പൊ ജോഷിയാണല്ലേ നിന്റെ കള്ള കാമുകൻ. ചേട്ടാ, നീ വലത്തെ വിരലില്ല തൊട്ടിരുന്നെങ്കിൽ പെയിന്റിങ്ങിന് പോണ അനീസാണ് നിന്റെ കാമുകൻ. എന്റെ ദൈവമേ, നിങ്ങൾക്ക് വീണ്ടും തുടങ്ങിയോ? മുടിഞ്ഞ സംശയം പറയടി. ജോഷി ഇവിടെ വരാറുണ്ട? ജോഷി നിന്നെ ഫോണിൽ സംസാരിക്കാറുണ്ട? നിങ്ങൾ ഈ പറയുന്ന ജോഷി ഒരു ചെറിയ പയ്യനല്ലേ? അയ്യോ പയ്യൻ! എടീ, ബെൻസും വോൾവോ കാറും ഓടുന്ന അതേ റോട്ടി കൂടി തന്നെയാണ് ഈ കുഞ്ഞു നാനോ കാറും ഓടുന്നത്. അതുകൊണ്ട് നീ ആവർത്തനം പറയരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നെ സംശയിക്കുന്ന ഒന്ന് നിർത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഏതെങ്കിലും ഒരു പുരുഷന്റെ മുഖത്ത് അരമണിക്കൂറെ കൂടുതൽ ഞാൻ നോക്കിയിട്ടുണ്ടോ? അതില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ഇനി എന്നെ നിങ്ങൾ സംശയിച്ചാ നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ട് ഞാൻ തൂങ്ങിച്ചാവും. പോടുന്നു. ഒരു തമാശ പറഞ്ഞപ്പോഴത്തേക്ക് അതുമ്മേ കയറി പിടിക്കണം. ഡേ, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. ഇനി സംശയത്തിന്റെ പേര് നമ്മുടെ വീട്ടിൽ യാതൊരു വഴക്കും ഉണ്ടാവില്ല. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. സത്യം? ആ, ഇപ്പൊ നിനക്കായ സംശയം. എടി സത്യം! എന്റെ കൃഷ്ണ. ആരാടി കൃഷ്ണൻ? എവിടാടി അവന്റെ വീട്? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? ബന്ധോ? എവിടെ വെച്ചാടി നീയും അവനും തമ്മിൽ ആദ്യമായി പരിചയപ്പെട്ടത്? ഭഗവാൻ കൃഷ്ണനെയാ വിളിച്ചത്. അതേടി, നീ 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ വിളിക്കൂ. സീതയെ മാത്രം കെട്ടി മര്യാദ പുരുഷോത്തമനായി ജീവിച്ച രാമനെ നീ എന്തുകൊണ്ട് വിളിച്ചില്ല? അതാ പറഞ്ഞ നീ ശരിയല്ല. ശരി, എന്നാ ഇനി ഞാൻ രാമനെ തന്നെ വിളിക്കാം. എന്റെ രാമാ! എന്തോ എന്നെ വിളിച്ചു ചോദിച്ചി? ഏ, ഞാൻ അങ്ങോട്ട് വരണോ? കുടുംബം കലക്കാതെ പോടാ പട്ടി. ഇപ്പൊ പോടാ, എന്നിട്ട് ഞാൻ അല്ലാത്ത പോവാടാ. എടി, കഴിഞ്ഞ ദിവസം നീ തിരക്കുള്ള ബസ് യാത്ര ചെയ്തപ്പോ നിന്നാരെങ്കിലും ചെയ്തായിരുന്ന? ഓ, തൊടുന്നതിനും പിടിക്കുന്നതിനും നിങ്ങൾക്ക് മുടിഞ്ഞ സംശയാ? ആ, അപ്പൊ തൊടുന്നുണ്ടോ പിടിക്കുന്നുണ്ട് അത് നീ സമ്മതിച്ചല്ല. എന്റെ ദൈവമേ, പിന്നെന്തിനാ നിങ്ങൾ എന്നെ കെട്ടിയത്? മനുഷ്യ, മിഠായി തിന്നുന്ന സമയത്ത് ആരെങ്കിലും ഓർക്കോടി പല്ല് പിന്നീട് പുഴുതിന്നു. എടി, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ത് സങ്കല്പം? അത്തിമുറ്റത്തെ പ്രൊഫസർ ജയന്തിയുടെ സൗന്ദര്യം, ചന്ദനമഴയിലെ അമൃതയുടെ നിഷ്കളങ്കത, പരസ്പരം സീരിയൽ പരസ്പര ബന്ധമില്ലാതെ അഭിനയിക്കുന്ന ദീപ്തിയുടെ ശാലീനത, എന്നിട്ട് എനിക്ക് കിട്ടിയതോ ചാളമേരിയെ പോലത്തെ ഒരു കൂതറ സാധനത്തില. എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല ഒരു പട്ടിയെ പോലെ. ജിമ്മി, നിന്റെ കാര്യമല്ല ഞാൻ എന്റെ കാര്യമോ പറഞ്ഞത്. എടാ, എനിക്കും ഉണ്ടായിരുന്നു കുറെ സങ്കല്പങ്ങളൊക്കെ, എന്നിട്ട് എനിക്ക് കിട്ടിയതാ പട്ടുസാരിയിലെ അജയൻകുട്ടനെ പോലെ ഒരു പൊട്ടനെ. സ്വഭാവാണെങ്കിലോ ജോൺ റിട്ടാസിനെ പോലെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. രാജി, നീ വേണ എന്റെ അമ്മക്ക് വിളിച്ചോ, പക്ഷെ എന്റെ മുഖത്ത് നോക്കി അജയൻ പൊട്ടാന്ന് മാത്രം വിളിക്കരുത്. എനിക്ക് മതിയായി, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയ സംശയമാ. രാജി, നീ അങ്ങനെ പറയരുത്. പറയും. പറയരുത്. എന്താ പറഞ്ഞ? കല്യാണത്തിന് മുമ്പും എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരു സെക്കൻഡ് പോലും ഞാൻ ഈ വീട്ടിൽ നിക്കത്തില്ല. ഞാൻ പോവാ. ആരോടൊപ്പം? എപ്പ പോവാനാണ് പ്ലാൻ? എങ്ങോട്ടാ ട്രിപ്പ്? ഊട്ടിക്ക് വിട്ടോടി, അവിടെ നല്ല തണുപ്പാ. എടി വഞ്ചകി! ഓ, നിങ്ങൾ ഒരു കാലത്ത് നന്നാവത്തില്ല മനുഷ്യ. നീ നന്നാവില്ല. നിങ്ങൾ നന്നാവത്തില്ല. നീ നന്നാവത്തേയില്ല. ഒരു കാലത്ത് നന്നാവത്തില്ല. നിന്റെ ഒന്നും നിർത്തിക്ക. നിങ്ങൾ ഈ തല്ലുകൊടുത്തം മതിയാക്കിട്ടെ, നന്നായിട്ട് ഭക്ഷണം കഴിക്കി, നന്നായിക്കോളും. നല്ല തക്കിടിമുട്ടന്മാരാവുന്നേ. എന്റെ മധു. നിന്റെ മധുവോ? അയ്യോ, അപ്പുറത്തെ വീട്ടിലെ മധു. നിനക്കറിയാവോ, കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ നല്ല നെയ്റോസ്റ്റ് പോലെ ഇരുന്നതാ. അതിനെന്താ കുഴപ്പം? ചേച്ചി ഇപ്പൊ നല്ല മസാല ദോശ പോലെ അല്ലേ ഇരിക്കുന്നത്. മധുവേ, എന്താ ഏട്ടാ ഈ മസാല ദോശ തിന്നാൻ? നിനക്ക് ചട്നി വേണ അതോ സാമ്പാർ വേണ? വട ഫ്രീയാടാ.
എന്റെ കുടുംബത്തിൽ വന്ന് മസാല ചേർക്കല്ലേ. അല്ല ഞാൻ, ഇതെന്റെ വീടാ, നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച ഞാൻ എങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നേ? നീ സാധാരണ ഇവിടെ കിടന്നാണ് ഉറങ്ങണത്? ഇവിടെ കിടന്നുറങ്ങാൻ ചേട്ടൻ സമ്മതിക്കൂല. ഇവിടെ കിടന്നുറങ്ങടാ, എന്നെ പാട്ടുപാടി ഓർക്കും. ഈ വാനം പാടി എന്റെ പൊന്നു മധു. എന്റെ പോയിട്ട് ഇപ്പൊ പൊന്നു വന്ന മധു. എന്താ ചേച്ചി, നീ അങ്ങേരോട് ഒന്ന് മിണ്ടാ നിക്കണ്ട. അങ്ങേർക്ക് എന്നെ മുടിഞ്ഞ സംശയവാ. എന്റെ പപ്പേട്ട കപ്പ നട്ടാ. കപ്പ നട്ടാന്നല്ല, എന്റെ പപ്പനാപൻ ചേട്ടാ. ചേട്ടൻ അറിയാൻ പാടില്ലേ? എന്ത് ചേച്ചി മറ്റേതാണെന്ന്? എന്താടാ പതിവ്രത? എടാ നിനക്കറിയാലോ എന്നെ, ഞാൻ ഇങ്ങനെ ദൈവത്തെ പോലെയാ കാണുന്നത്. ഓ ദൈവം, ദേ നോക്കിയടാ ഇത് കണ്ട. അയ്യോ ഇതെന്ത് പറ്റിയതാണ്? 5 സ്റ്റിച്ചാണ്, ദൈവത്തിന്റെ ചെരവ കൊണ്ടടിച്ചതാണ്. ആര് ഈ നിക്കണ ഭക്ത? അയ്യോ കള്ളം, പച്ചക്കള്ളം. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിക്കരുത്, പൊക്കോളണം. എടാ അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കണ്ട. എന്റെ അച്ഛൻ നല്ല സ്ത്രീധനം തന്നിട്ടാ നിങ്ങളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. എടീ ഒരു അപകടം നടക്കുമ്പോ ഇൻഷുറൻസ് കിട്ടണതേ, നാട്ടു നടപ്പാ. ചേച്ചി ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, തോളത്ത് കയ്യറ. എന്റെ പൊന്നോ, അല്ലേലും ഭാര്യമാരും മൊബൈൽ ഫോണൊക്കെ ഒരേപോലെയാണ്. രണ്ടും കാശ് പോണ സാധനങ്ങളല്ലേ, രണ്ടും കൊറേ ആള് കഴിയുമ്പോ മാറ്റാണ്ട് തോന്നും. പിന്നെ അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോൾ ആയിരിക്കുള്ളു അതിന് കൂടുതൽ ഭംഗി തോന്നുക, അല്ലേ ഏട്ടാ? അത് ശരി. അപ്പൊ ഈ മൊബൈൽ ഫോണിന് ഭംഗിയുണ്ട്. നിനക്ക് ഇതിലൊരു സിം കാർഡ് ഇട്ടിട്ട് ഒരു കുഞ്ഞി കോൾ വിളിക്കാൻ ഒരു താല്പര്യമില്ലേ? ഒന്ന് പോയടാ തമാശ പറയാതെ. എടാ ജനിക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജനിക്കണം, അത് നല്ല കുടുംബത്തിൽ ജനിക്കണം. ഞാൻ നല്ല കുടുംബത്തിൽ തന്നെയാ ജനിച്ചത്. ഓ നല്ല കുടുംബം, നിനക്കറിയാമോ ഇവക്കടെ അച്ഛൻ ഇപ്പോഴും ജയിലില്ല. ശരിയാണോ? അതിന് ഗാന്ധിജി വരെ ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ. ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ കുളിമുറിയിൽ ഒളിക്യാമറ വെച്ചിട്ടല്ല ജയിലിൽ പോയി കിടന്നത്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമൊന്നും പറയരുതേ, അജയം പൊട്ടൻ. എന്താടി നീ വിളിച്ചത്? അജയം പൊട്ടാന്നാ നിന്നെ ഇന്ന് ഞാൻ? എന്താ പപ്പേട്ട കാണിക്കുന്നത്? തല്ലല്ലേ പപ്പേട്ട? ഈ സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയാണ്, ദൈവമാണ്, പ്രകൃതിയാണ്, പുണ്യമാണ്, പിണ്ണാക്കാണ്. ഒരിക്കലും ആ സ്ത്രീകളൊന്നും തല്ലരുത്, തള്ളി പറയരുത് പപ്പേട്ട. ഒരിക്കലുമില്ല, സ്ത്രീകൾക്ക് വേണ്ടി രോഷം കൊള്ളുന്ന മധു, നിന്റെ അമ്മ ഇപ്പൊ എവിടെയാ? അമ്മ ഇപ്പൊ വൃദ്ധസ്ഥാനത്തിലുണ്ട്, മാസം 650 ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. അതിനുള്ള പണിയാ തള്ള അവിടെ എടുക്കണ്ടെന്നേ. സ്വന്തം അമ്മയെ വൃദ്ധസദനത്തിലാക്കിയിട്ട് അവൻ നിന്ന് വീമ്പളക്കുന്നു. എടാ അമ്മമാരെ കൊണ്ടാക്കാനുള്ള സ്ഥലമല്ല വൃദ്ധസദനം. അറിയാം ചേച്ചി, അച്ഛന്മാരെ കൊണ്ടാക്കുന്ന സ്ഥലമാണ് വൃദ്ധസദനം എന്ന് അറിയാം. പക്ഷെ അച്ഛനെ ഓടിച്ചിട്ടിട്ട് കിട്ടിയില്ല, ആ കാർന്നൂര് ഓടിക്കളഞ്ഞ്. എടാ അതല്ല, കുടുംബത്തിൽ സമാധാനം തരാത്ത സംശയ രോഗികളായി ഇങ്ങേരെ പോലെയുള്ള ആണുങ്ങളെ തൂക്കിയെടുത്ത് കൊണ്ടാക്കാനുള്ള സ്ഥലമാ വൃദ്ധസദനം, മനസ്സിലായോ? മതിയടി അവൻ പോയി. ഞാൻ അവനോടല്ല നിങ്ങളോടാ പറഞ്ഞത്. എന്റെ പൊന്നോ, എന്താ സൗന്ദര്യം! സത്യത്തെ കോപം വരുമ്പഴാ നിന്റെ സൗന്ദര്യം വർക്ക്ഔട്ട് ആവുന്നത്. നിങ്ങളൊന്ന് പോയേ, ഇങ്ങോട്ടൊന്ന് നോക്കിയടി. പോടുന്നു, ഇപ്പൊ നിന്നെ ആര് കണ്ടാലും പറയും ജൂഹിച്ചവള തന്നെ. ജൂഹിച്ചവളെയോ? ഞാനോ? ജൂഹിച്ചവളല്ല, ഞാൻ ഊഹിച്ചവള് തന്നെ. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ ഭയങ്കര പുച്ഛമാ, എനിക്കറിയാം. ഓ എന്റെ പൊന്നെ കരയണ്ട, കരഞ്ഞു കരഞ്ഞു ഇനി മുഖവും വയറും വീർപ്പിക്കണ്ട. അതിന് ഞാൻ വയറ് വീർപ്പിച്ചില്ലല്ലോ. വയർ വീർപ്പിച്ച കൊല്ലും ഞാൻ. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ ഭയങ്കര സംശയമാ. എന്റെ രാജി, ഒരു മസാല ദോശ തീരാവുന്ന പ്രശ്നമേ നമ്മൾ തമ്മിൽ ഉള്ളൂ. ഞാൻ ഓടിപ്പോയിട്ട് ഒരു മസാല ദോശ മേടിച്ചിട്ട് വത്തേ. മേടിച്ചു തരോ? പിന്നെ നിനക്ക് മേടിച്ചു തരാതെ ഞാൻ ആർക്ക് മേടിച്ചു കൊടുക്കാനാ? അതെ ഞാൻ മസാല ദോശ മേടിച്ചിട്ടുണ്ടെന്നവരെ നീ വാതിലടച്ചിരുന്നോളം, ആര് വന്ന് മുട്ടിയാലും തുറക്കരുത്. ശരി, എന്നാ വാതിലടച്ചോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങേർക്ക് എന്നോട് ഭയങ്കര സ്നേഹ, അല്ലെങ്കിൽ മസാല ദോശ വാങ്ങിച്ചു തരാന്ന് പറയോ? ഇതാരെ ഈ നേരത്ത്? ദാ വരുന്നു. ആര് വന്ന് വാതിലെ മുട്ടിയാലും തുറക്കരുതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇനി വാതിൽ തുറന്നത്? ആരടി ഇവിടെ സിഗരറ്റ് വലിച്ചത്? സിഗരറ്റ് വലിച്ചെന്നോ? ആര്? നിങ്ങൾക്ക് ഭ്രാന്താണ്. എന്നാ പറ? ആരടി ഇവിടെ ഹാൻസ് പരാഗ് വെച്ചത്? ഹാൻസ് പരാഗോ? ആ വായിലും മൂക്കിലും ഒരുപോലെ വെക്കുന്ന സാധനം. ഇവിടെ ആരും ഒന്നും വെച്ചിട്ടില്ല, ഒന്ന് പോ മനുഷ്യ. ശരി, ആരടാ അത്? ആര്? ആ എന്റെ നെഴിലായിരുന്ന, ഇപ്പൊ ഞാൻ ഇടിച്ചു കൊന്നേനെ. ഓ നിങ്ങളുടെ സംശയം ഒരു കാലത്തെ തീരില്ല. ഇപ്പൊ തീർന്നല്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് മസാല ദോശ മേടിച്ചിട്ട് വരാട്ടാ. ഒന്ന് പെട്ടെന്ന് പോ മനുഷ്യ. എന്നെ പെട്ടെന്ന് പറഞ്ഞൂടാ, നിനക്കെന്താ ഇത്ര ധൃതി? അയ്യോ വിശന്നിട്ടാ. ഓ അതായിരുന്ന, എന്നാ ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. എന്റെ ഭഗവാനെ, ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വിചാരിച്ച ഇയാള് നാട് മുഴുവൻ പറഞ്ഞു വരുത്തും ഞാൻ ആരുടെയോ കൂടെ ഒളിച്ചോടി പോയിന്ന്. എന്റെ വിധി, ഇയാള് പോയില്ലേ? ഓ ഇന്ന് ഞാൻ ഇയാളെ കൊല്ലു, നോക്കിക്കോ. എന്താണോ തനിക്ക് വേണ്ടത്? ഇയാള് പോയില്ലേ? ചേച്ചി ഇത് ഞാനാണ്. അയ്യോ മധു ആയിരുന്നോ? ഞാൻ കരുതി പപ്പേട്ടനായിരിക്കുന്നു. അപ്പൊ പപ്പേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല. അത് നന്നായി. മധു നീ എന്തിനാ വാതിലടക്കുന്നേ? അല്ല ചേച്ചി, കൊറച്ചു നാളായി ഞാൻ ചേച്ചിനോട് ഒരു കാര്യം ചോദിക്കണം ചോദിക്കണം എന്ന് എഴുതിയിരിക്കണു. എന്ത് കാര്യം?
എപ്പ ചോദിക്കാൻ വന്നാലും ആ പപ്പേട്ടൻ ഉണ്ടാവും ഇവിടെ. മധു, നീ വേഷം കേട്ടല്ലേ? ഞാനാ ടൈപ്പ് ഒന്നും അല്ല. പക്ഷെ ഞാനാ ടൈപ്പ് ആണല്ലോ. കളിക്കല്ലേ, നീ വേഗം മാതിരി തുറക്ക്. ചേട്ടനും ഞാനിത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം നടക്കും. ചേട്ടൻ കണ്ടാലേ കുഴപ്പമുള്ളൂ, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. അതില്ല, നീ അതും പറഞ്ഞു വഴി തെറ്റിക്കാതെ ഒന്ന് ഇറങ്ങി പോവും. അതു ഞാൻ പോവൂല. അയ്യോ, എന്താ കാര്യം എന്താന്ന് വെച്ചാ നീ പറ. കൊറേ നാളായി എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്. എന്താഗ്രഹം? എനിക്ക് നിനക്ക് എനിക്ക് നിനക്ക് എനിക്കൊരു 1000 രൂപ കടത്തരോ. അയ്യേ, അതായിരുന്ന എന്റെ ലംഘം കാശില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ ചേച്ചി. ആ പലിശക്കാരൻ അണ്ണാച്ചി വീട്ടിൽ വന്ന് കുത്തിയിരിക്കണ്. അതിന് ഞാൻ എന്നാ ചെയ്യാനാ? നീ ഒന്ന് ഇറങ്ങി പോമതു. ചേട്ടൻ എങ്ങനെ കണ്ടോണ്ട് വന്ന പ്രശ്നാവും. 1000 രൂപ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അണ്ണാച്ചി പോകുന്നവരെ ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ. അതൊന്നും പറഞ്ഞേ പറ്റത്തില്ല. മതു, വേഗം ഇറങ്ങിക്കെ. അതിനെന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കണേ? ഞാൻ ചെന്ന് വാതിൽ തുറക്കാം. അയ്യോ, എന്റെ മധു ഇങ്ങനെ മണ്ടത്തരം പറയരുതേ. ഇപ്പൊ വാതിലിന് മുട്ട നടക്കുന്ന അങ്ങേര് ഇങ്ങോട്ട് കേറി വന്ന ഇവിടെ വെട്ട നടക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാ ചേച്ചി. ഞാൻ ഒളിച്ചാ പോരെ, ഞാൻ ഒളിച്ചോളാം. എവിടെങ്കിലും പോയി എന്നാ ഒളിക്ക്. മധു, ഒളിച്ചോടാ. ബാ, നമുക്ക് ഒളിച്ചോടാ. എടാ പോരെ, കത്തുമ്പോ വാല് വെട്ടങ്ങടാ. പിന്നെ ഒളിച്ചോടാന്ന് പറഞ്ഞത്? നീ എവിടെങ്കിലും പോയി ഒളിക്കാനാ പറഞ്ഞത്? ശരി 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 ചേച്ചി, ടെൻഷൻ ആവണ്ട, ഞാൻ ആ ബെഡ്റൂമിൽ പോയി ഇരുന്നോളാം. ബെഡ്റൂമിലെങ്കിൽ ബെഡ്റൂമിൽ എവിടെങ്കിലും നീ ഒന്ന് പോയി ഒളിക്കേ. അങ്ങേര് വന്ന് കഴിയുമ്പത്തേനും അങ്ങയുടെ ശ്രദ്ധ തിരിച്ചിട്ട് നിനക്ക് ഞാൻ സിഗ്നൽ തരാം. അപ്പൊ ആരും കാണാതെ പുറകെ കൂടെ പതുക്കെ പൊക്കോണം. ഓക്കെ ഓക്കെ. എന്താടി വാതിൽ തുറക്കാൻ ഇത്ര താമസം? ആര്? പപ്പയിട്ടോ കുടിക്കാൻ? എന്താ വേണ്ട? ചായയോ കാപ്പിയോ ജ്യൂസ് എടുക്കട്ടെ? എന്തോ ഒരു പന്തികേടുണ്ട്. ആ മസാല ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ ചായക്കടക്കാരന്റെ ഭാര്യ പാൽക്കാരന്റെ പൊളിച്ചോടി പോയി. നീ എന്തിനാ അയ്യോ വെച്ചത്? അല്ല, നാളെ ഇപ്പൊ അവിടെ വരുന്നവരൊക്കെ അങ്ങനെ ചായ കുടിക്കും. ആ അത് ശരിയാണല്ലോ, പാൽക്കാരന്റെ ഒപ്പമുള്ള ഭാര്യ പോയേക്കണത്. ഈ വിവരം അറിഞ്ഞിട്ട് ചായക്കട മൊത്ത ആൾക്കാരും കൂടി. അപ്പൊ നീ എന്തേ നോക്കണത്? എന്നെ ഇതിനു കണ്ടിട്ടില്ലേ? ഇന്ന് ഭയങ്കര സുന്ദരനായിരിക്കുന്നു. എന്നാ ഞാൻ അകത്ത് പോയി കണ്ണാടി ഒന്ന് നോക്കിട്ട് വരാം. ഞാൻ പറയുന്ന വിശ്വാസല്ലേ? വിശ്വാസമാണ്, എന്നാലും ഞാൻ നോക്കിട്ട് വരാം. അയ്യോ വേണ്ടന്നേ. എന്താന്ന്? പപ്പേട്ടാ. എന്താണ്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എങ്ങോട്ട് നോക്കി? ഇതാ അവിടെ. അവിടെ എന്താ? അങ്ങനെയാണോ? നീ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞപ്പോ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചു. ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്താടി ആവി എടുക്കുന്നത്? നിനക്ക് ആവി എടുക്കുന്നത്? നീ എന്നെ വീശണ്ട. അയ്യോ അത് ശരിയാണല്ലോ, എനിക്ക് ആവി എടുക്കുമ്പോ ഞാൻ തന്നെയല്ലേ വീശണ്ടത്? നീ ഇവിടെ നോക്ക്. ഇന്നലെ രാത്രി ഒരു സംഭവം എന്ന് പറഞ്ഞാ, ഞാൻ മൂത്രമൊഴിക്കാൻ അവിടെ ചെന്നപ്പോ ഉണ്ടല്ലോ, ഒരാള് കിടന്ന് പതുങ്ങനോടാ. ഞാൻ പറഞ്ഞു നിക്കടാ. അതുവാണോടാ? അതെ. നീ എന്താടാ ഈ പാതിരാത്രി ഇവിടെ വന്ന് നിക്കണത്? ഞാനൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. ഊണ് കഴിച്ചോടാ. കഴിച്ചല്ലോ. എന്തായിരുന്നു കറി? പരിപ്പ് ഉരുളൊക്കെ എടുക്കും. ആ അപ്പൊ ഒന്ന് നടക്കണതല്ല. എന്നാ ഓക്കേടാ, പിന്നെ കാണാം. ഇത് പറഞ്ഞത് അത് നേരെ അങ്ങോട്ട് പോയി. അല്ല, ഞാനില്ലാത്ത സമയം നോക്കി ഇവള് വല്ല ജാരനെ വിളിച്ച് കയറ്റിയതാണോ? എന്നാന്ന് അറിയണോല്ല, മധുവിനെ വിളിച്ച് നോക്കാം. ഹലോ ഹലോ, മധുവാണോടാ? മധുവാണല്ലോ. ഇപ്പൊ എവിടെ? ഞാൻ വീട്ടില്. ഇന്നലെ നമ്മള് വല്ല കാണുമോ സംസാരിക്കുക ചെയ്താ? കണ്ടിരുന്നല്ലോ നമ്മള് തമ്മില് രാത്രി. പോവാ. മറ്റേ പരിപ്പ് ഉരുളക്കിഴക്കന്റെ കേസ് സംസാരിച്ചത്? ആ നമ്മളല്ലേ. എന്റെ ദൈവമേ. ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. ആണാ? പിന്നെ പണിയില്ലടാ. ആ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. അന്നാ ഞാൻ പൊക്കോട്ടെ ഏട്ടാ. പൊക്കോട്ടെ എന്നാ? വെച്ചോട്ടെ എന്നല്ലേ പറയണത്? വെച്ചോട്ടെ ഏട്ടാ. അല്ല ചേട്ടൻ എന്താ ഇവിടെ? അയ്യോ, ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങനെ കയറി വന്നു പോയതാ. അപ്പൊ കുഴപ്പമില്ല, പോയിട്ട് വരാം. അത് തന്നെയാണ് ഞാൻ ചോദിക്കണത്. ഞാനെന്താ ഇവിടെ? നിനക്ക് എന്താ ഇവിടെ കാര്യം? അത് കൊള്ളാം, ഞാൻ ചേട്ടനില്ലാത്ത 1000 രൂപ ചോദിക്കാൻ വന്നത് മറന്നുപോയ. അത് ആദ്യേട്ടാ 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. 1000 രൂപ കടം ചോദിക്കാൻ? നീ എന്താ റിസർവ് ബാങ്കാ? എടാ മധു, നീ പെണ്ണുങ്ങളോട് മാത്രമേ കാശ് കടം ചോദിക്കൂല, എന്നോട് ചോദിക്കൂലേ? എന്നാ എനിക്കൊരു 1000 രൂപ വന്ന് എന്റെ പട്ടി തരും. ആ ഇതാ ചോദിക്കാത്തത്, ചോദിച്ചാ തരൂന്ന് നിനക്ക് അറിയാ. അതൊന്നും അല്ല കാര്യം, നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അയ്യോ പപ്പേട്ട അങ്ങനെ പറയല്ലേ. ഒന്നും പറയണ്ട. എന്റെ പപ്പയത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതിനെന്തിനാണ് എന്നെ ഡൈവോഴ്സ് ചെയ്യണത്? നിന്നല്ല, എന്നെ ഡൈവോഴ്സ്. അതിനെന്തിനാണ് എന്നെ തന്നെ ഡൈവോഴ്സ് ചെയ്യണത്? ഇവിടെ ഡൈവോഴ്സ്. അയ്യോ പപ്പയുടെ അങ്ങനെ പറയരുത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇങ്ങനല്ലേ മാറ്റി പറയാ, ഡൈവോഴ്സ്. എന്നെ ചേട്ടൻ ഞാൻ പറയാണ്. നിങ്ങൾക്ക് എന്നെ വേണ്ട? എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ഡൈവോഴ്സ് എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട. എടാ മധു, നമുക്ക് പോവാം. നിങ്ങൾ അങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവും? എനിക്കാരെങ്കിലും സംശയിക്കാൻ വേണ്ടേ?
നിങ്ങൾക്ക് സംശയിക്കാൻ ഇനി ഞാൻ ഇവിടെ നിക്കത്തില്ല, ഞാൻ പോവാ. അങ്ങനെ പറയുന്ന രാജി നീ പോവല്ലേ, എടാ അതൊന്നും പറഞ്ഞു കൊടുക്കാം. എന്റെ ചേട്ടാ, ഈ ചേച്ചി വെറും പാവമാണ്. ചേട്ടന്റെ ഒടുക്കത്തെ സംശയമാണ് ഇതിനകത്തൊക്കെ കാരണം. ഞാൻ വെറും ഒരു 1000 രൂപ കടം ചോദിക്കാൻ വേണ്ടി വന്നതാ. ചേട്ടനെ പേടിച്ചിട്ടാണ് ചേച്ചി എന്നെ ഇതിനകത്ത് ഒളിപ്പിച്ചിരുത്തിയത്. ഇനിയെങ്കിലും ഈ സംശയമൊക്കെ മാറ്റി വെച്ച് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. എങ്ങനെ ജീവിക്കാം, അവള് പോണെന്ന് പറയണ്? ചേട്ടനൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി, ചേച്ചി വരും. ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് കാലത്ത്. ഛേ, ബോറായി പോയല്ലേ. വെറുതെ ഞാൻ എന്റെ ഭാര്യനെ സംശയിച്ചു, അതും ആ മധുവിനെ കുറിച്ച്. എന്റെ പൊന്നോ, ഞാൻ എടുത്തു വളത്തേ കൊച്ചാണേ അത്. ഛേ, രാജി നോക്കിയേ. ഇനി എന്നെ മധുവിനെ സംശയിക്കോ? ഒരിക്കലും. ഉറപ്പ്? ഉറപ്പ്. പക്ഷെ എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്ത്? ആരാടിയാ കർട്ടന്റെ മറയിരിക്കുന്നത്? രാജി. അത് നീയല്ലേ? അതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ രാജി വെച്ചിരിക്കുന്നു. ഇതാ എന്റെ രാജി കത്ത്. രാജി വെച്ചിരിക്കുന്നു. ആരൊക്കെ പോയാലും എന്തൊക്കെ സംഭവിച്ചാലും കർട്ടന്റെ പുറകിലിരിക്കുന്ന ജാരനെ ഞാൻ പിടിച്ചിരിക്കും. ആരാണത്? ഞാൻ ഒരു നിഴലാ. എന്റെ ചേട്ടന്റെ അല്ല, പിന്നെ വേറെ ആരുടെയോ. ഞാൻ പിന്നെ പോയി നോക്കിട്ട് വരാം. വേഗം ചെല്ല്, അല്ലെങ്കിൽ ആ മനുഷ്യൻ വല്ലാതെ വസനപ്പെടും. ദൈവമേ രക്ഷപ്പെട്ട്. ഞാൻ ഒരു കാലത്ത് നന്നാവൂലട്ടാ, വെറുതെ എന്റെ ഭാര്യ ഞാൻ പിന്നെ സംശയിച്ച്. എല്ലാവർക്കും എന്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. നന്ദനൻ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്ന് തോന്നത്. എങ്ങനെയായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാവ. ഞാൻ ഇത്തരത്തിലേക്കില് എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം. അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ വി.എസ്. അച്യുതാനന്ദൻ. വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു.
നമ്മയെല്ലാം വിട്ടു പിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. നിനക്കറിയോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷേ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനാ, കുട്ടികൾക്ക് എന്നോട് സ്നേഹിയില്ലല്ലോ. എന്തായാലും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. സിനിമക്ക് മുന്നാട് നോട്ടം തന്ന സ്വന്ത മുപ്പുസുവക്കട മുന്നാടിയാണ് പോലീസുകാർ പൊത്തത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ കെ ടി എസ് പഴമയിൽ. എന്റെ മുഖിലാണ് ഇവൻ, ഇവന്റെ മുഖിലാണ് അവൻ, അവന്റെ മുഖിലാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റിംഗ് കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെയും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാടാ ഹംകേ ജനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കുകയാണല്ലേ. ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. ത്തിന്റെ നാമങ്ങൾ തന്ന സംവിധായകരാണ് സിദ്ദിഖ് ലാൽ. അതിലെ ലാൽ നല്ലൊരു നടനായി, സിദ്ദിഖ് സാറ് മികച്ചൊരു സംവിധായകനായി അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങ് ഹിന്ദിയിലാണ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം മഴവിൽ മനോരമ എന്ന ചാനലിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ ഒരു ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ജഡ്ജ്മെന്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ആ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ജ്യോതി കാഴ്ചവെച്ചത്. കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി നന്നാക്കി ശ്രദ്ധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് ആ ഫീമെയിൽ പോർഷൻ വരുമ്പോ, ആ ഫീമെയിൽ പോർഷൻ നന്നായിരുന്നു. സുരാജ് പറഞ്ഞ കറക്റ്റാണ്, ഉർവശി ചേച്ചി പറഞ്ഞതും കറക്റ്റാണ്. പക്ഷെ എന്താണെന്ന് അറിയുന്നില്ല, നിങ്ങൾക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ല മാർക്കോടുകൂടി തന്നെ മുന്നേറാമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നീട് വന്നത് മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ ഒരു മാപ്പ് കച്ചവടക്കാരുണ്ടായിരുന്നു. അദ്ദേഹം ആരാന്നറിയോ? തെങ്കാശിപട്ടണം എന്ന ചിത്രത്തിൽ ഗാനമണ്ഡപത്തിന്റെ മാനേജറായിട്ട് വന്നിരുന്നു.
കലാഭവൻ നാരായണൻകുട്ടി. അദ്ദേഹത്തിനോട് പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ശബ്ദം ദേ എന്റെ പൊന്നമ്മച്ചി കുന്നുളത്തിന്റെ മാപ്പുള്ള കുന്നുളത്തിന്റെ മാപ്പ് ദേ ഈ ഒരു സസ്പെൻഷൻ കൂടി കഴിഞ്ഞാൽ എന്റെ ഭാര്യ പാലക്കാടിക്ക് വേണ്ടെന്ന പറഞ്ഞിരിക്കുന്നു. കുടിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ കുടിക്കാൻ പറ്റില്ല. മോളെ സംഗീത ഒരു പാട്ട് പാടും മോളെ ഏക്കെ വേണ്ട. പിന്നെടുത്ത് മലയാളത്തിന്റെ ജനപ്രിയ നടൻ ദിലീപ്. പരിഹസിക്കരുത്, എനിക്ക് കുട്ടി ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം പറയൂ. എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറയരുത്. കഴിഞ്ഞ 5 വർഷമായി കുട്ടിയുടെ പുറകിൽ ഞാൻ നടക്കാൻ തുടങ്ങിട്ട്. ഈ 5 വർഷം LLB പഠിച്ചെങ്കിൽ വക്കീലായനെ, MBBS പഠിച്ച ഡോക്ടറായനെ, എന്തിന് ജയിലിൽ കിടന്ന് ഞാൻ റിലീസായനെ. അമ്മേ വാസുവേട്ടൻ വെറുതെ പറഞ്ഞു കൊടുത്തുകൂടി. എന്താ അത്? ഹായ് പാക്കര ബായ. അടുത്തത് ഒരു കാലഘട്ടത്ത് സിനിമയുടെ യൂണിവേഴ്സൽ ഹീറോ എന്നറിയപ്പെടുന്ന ഒരു നടനായിരുന്നു കമൽ ഹാസൻ. അദ്ദേഹം അഭിനയിച്ച ഒരു പ്രശസ്തമായൊരു തമിഴ് സിനിമയാണ് ഗുണ. അതിൽ അദ്ദേഹവും ജാനകമ്യം ചേർന്ന് ആലപിച്ചൊരു ഗാനമുണ്ട്. ന്യൂ ജനറേഷൻ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലരുടെ മനസ്സിലെങ്കിലും അത് തങ്ങി നിൽക്കുന്നുണ്ടാവും. കമലഹാസനും ജാനകമ്യം ചേർന്ന ഒരു ഗാനത്തിൻ്റെ അല്പം. കൺമണി അൻപോട് കാതൽ നാൻ എഴുതും കടിതം ഇല്ല ലെറ്റർ ഇല്ല കടിതാസ്. ഇപ്പോൾ ഉറിക്കാരന്റെ വിളി തുള്ളി വരും, പിന്നെ പാലിന്റെ കാശിനുമാളു വരും. ഇത് ഒരു വകഘട്ട സുപ്രഭാതം. ഈശ്വര ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം എടുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ എങ്ങും ആരുമില്ല. ഭാർഗവ പ്രഭാകരോ സോമശേഖരനോടാ ദാ വന്നു. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ലേ. എടാ നിങ്ങളുടെയൊക്കെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നാനെ. പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരി നിർത്തണമെന്ന്. അതേടാ നിങ്ങൾ തന്നെ അത് പറയണം. എത്ര എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. അങ്ങനെ എത്ര പേര് കയറി ഇറങ്ങി പോയ വീടായത്. എന്ത് കാര്യം, പേലി തന്നെ വിളവ് തിന്നില്ലേ. അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലിക്കാരന ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ. ഏ വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. ആ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്ന് ഇവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ചാ പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളു. എലി പൊന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. ആ അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം, എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ. വേലക്കാരിയുടെ പേര് ഫാസ്റ്റ് ഞാൻ സീരിയൽ മൊത്തത്തിൽ കാണും ഞാൻ.
എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ. ആവിനെ, നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് മൂന്നാ മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും മലി പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ടു നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന് അഞ്ച് വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ നടക്കട്ടെ, ജോലി നടക്കട്ടെ, ഞാനൊന്ന് കറങ്ങേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ, രക്ഷപ്പെട്ടു.
എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. ഹോട്ടലിലും പാർലറിലും കേറി കേറി മൊത്തം കാച്ചി തിന്ന് തീർത്തത് ഓർമ്മയുണ്ടോ മൂടിച്ചി പെണ്ണെ. നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ കീശ വട്ടം കീറി പണമെല്ലാം വിഴുങ്ങി നീ ഉരുണ്ടി പെണ്ണെ. കണ്ടതൊക്കെ വാങ്ങിക്കൂട്ടി ഡെയ് അന്ന് ജാറവാറ കീറി എന്റെ കാലസം. ഇതാണ് എന്റെ പ്രിയതമ കനകം. ഹൈ 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 എന്റെ കാശി മുടിപ്പിച്ച ലൗവമ്മോ. മക്കളെ, നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മൂന്ന് പേരെയും നിങ്ങളുടെ അമ്മ ഇരട്ടവറ്റതാടാ. എന്താ കുഴപ്പം, തെറ്റിപ്പോയ? ആ എടാ മക്കളെ, നിങ്ങളുടെ മൂന്ന് പേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ തിരിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. ആ എമ്മായി സ്റ്റൈല പറയോക്ക് സുഷമ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരുത്തി ഇഷ്ടമാണല്ലോ. കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. ഏഹ്, നമ്മുടെ